ഞാൻ ഡോക്ടർ സില്ല ജെയിംസ്. 2021 നവംബറിൽ ഏകീകൃത കുർബാന നടപ്പിലാക്കണം എന്ന സീറോ മലബാർ സിനഡിൻ്റെ തീരുമാനത്തെ തുടർന്ന് സമൂഹ മാധ്യമത്തിലും പരിശുദ്ധ കുർബാന മധ്യേ ബലിപീഠത്തിൽ വെച്ചുമൊക്കെ ഒളിഞ്ഞും തെളിഞ്ഞും നമ്മൾ കേട്ടതാണ് അനുസരിക്കാൻ ഞങ്ങൾ അടിമകളല്ല എന്ന്. പെട്ടെന്ന് കേൾക്കുമ്പോൾ ശരിയെന്ന് തോന്നിയേക്കാവുന്ന ഈ വാദത്തിന് പിന്നിൽ ക്രൈസ്തവന് ഒരു വൈരുദ്ധ്യം ഒളിഞ്ഞു കിടപ്പുണ്ട്. സത്യത്തിലേക്കും അതുവഴി സ്വാതന്ത്ര്യത്തിലേക്കും നമ്മെ വിളിച്ച ക്രിസ്തു അനുസരിക്കാൻ ഒരു അധികാര ശ്രേണി തൻ്റെ സഭയിൽ സ്ഥാപിക്കുക വഴി വീണ്ടും അടിമത്തത്തിലേക്കാണോ നമ്മളെ നയിക്കുന്നത്? അനുസരണം അടിമത്തമാണോ? ഒരു ചെറിയ വിചിന്തനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രദ്ധിച്ചു കേൾക്കുക എന്ന അർത്ഥം വരുന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് ഒബീഡിയൻസ് എന്ന വാക്ക് രൂപം കൊള്ളുന്നത്. ഗ്രീക്കിൽ ഈ പദത്തിന് ടു ട്രസ്റ്റ് എന്നും ഹീബ്രൂവിൽ ടു സബ്മിറ്റ് എന്നും അർത്ഥമുണ്ട്. ശ്രദ്ധിച്ചു കേൾക്കുകയും പൂർണ്ണമായി പിൻചെല്ലുകയും ചെയ്യുന്നതാണ് അനുസരണം. തന്നേക്കാൾ ഉയർന്ന ഒരു അധികാരമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നിടത്താണ് അനുസരണം ആരംഭിക്കുന്നത്. സെയിൻ്റ് തോമസ് അക്വൈനസ് ഇങ്ങനെ പഠിപ്പിക്കുന്നു, ദൈവത്തിന് കൽപ്പനകൾ നൽകാൻ അധികാരമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് വിശ്വാസം വഴിയാണ്. എന്നാൽ ദൈവത്തെയും ദൈവത്തിൻ്റെ സ്ഥാനത്ത് അധികാരികളെയും കണ്ട് അനുസരിക്കാൻ കഴിയുന്നത് വിശ്വാസം വഴി പ്രത്യാശയുടെയും സ്നേഹത്തിൻ്റെയും കൃപ സ്വീകരിക്കുമ്പോഴാണ്. സെക്യുലർ വേൾഡിൽ അനുസരിക്കാൻ ഒട്ടനവധി കാരണങ്ങളുണ്ട്. സ്വന്തം സുരക്ഷയെ കരുതിയോ ഭയം കൊണ്ടോ എന്തെങ്കിലുമൊക്കെ പ്രതിഫലം പ്രതീക്ഷിച്ചോ നമ്മൾ അനുസരിക്കുമ്പോൾ ക്രൈസ്തവൻ വിശ്വാസം വഴി ആത്മാവിൻ്റെയും കൃപയുടെയും നിറവിൽ സ്നേഹത്താൽ പ്രേരിതമായിട്ടാണ് അനുസരിക്കേണ്ടത്. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എൻ്റെ കൽപ്പനകൾ പാലിക്കുമെന്ന് പറഞ്ഞ് സ്നേഹത്തെ അനുസരണവുമായി കൂട്ടിയിണക്കിയത് ക്രിസ്തു തന്നെയാണ്. ക്രിസ്തുവിനെ അനുസരിക്കാം, എന്നാൽ സഭയെ, മാർപ്പാപ്പയും സിനഡിനെയും മെത്രാനെയും ഒക്കെ അനുസരിക്കണമോ? സെയിൻറ്റ് പോൾ ആറാമൻ മാർപ്പാപ്പ ഓൺ ഇവാഞ്ചലൈസേഷൻ ഇൻ ദ മോഡേൺ വേൾഡ് എന്ന അപ്പസ്തോലിക പ്രബോധനത്തിൽ ഈ ചോദ്യത്തിന് വ്യക്തമായ മറുപടി നൽകുന്നുണ്ട്. ക്രിസ്തുവിനെ സ്നേഹിക്കുന്നു എന്ന് അവകാശപ്പെടുകയും എന്നാൽ സഭയെ സ്നേഹിക്കാത്തവരും, ക്രിസ്തുവിനെ കേൾക്കുന്നു എന്നാൽ സഭയെ കേൾക്കാത്തവർ, ക്രിസ്തുവിൻ്റേത് എന്ന് പറയുകയും എന്നാൽ സഭയോട് ചേർന്ന് നിൽക്കാത്തവരുടെയും മനോഭാവങ്ങളെ ഇരട്ടത്താപ്പെന്നും അസംബന്ധം എന്നുമാണ് മാർപ്പാപ്പ വിശേഷിപ്പിക്കുന്നത്. മിസ്റ്റർ ലൂക്കായുടെ സുവിശേഷം 10:16, നിങ്ങളുടെ വാക്ക് കേൾക്കുന്നവൻ എൻ്റെ വാക്ക് കേൾക്കുന്നു, നിങ്ങളെ നിരസിക്കുന്നവൻ എന്നെ നിരസിക്കുന്നു എന്ന വചനം ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് സഭയോട് ചേർന്ന് നിൽക്കാനും സഭയെ അനുസരിക്കാനും മാർപ്പാപ്പ ആഹ്വാനം ചെയ്യുന്നത്. സമാനമായ ചിന്തകളാണ് പോപ്പ് ഫ്രാൻസിസും പങ്കുവെക്കുന്നത്. സഭയും ക്രിസ്തുവിനെയും രണ്ടായിട്ട് കാണാനുള്ള പ്രവണതകളെ ബിലീവിംഗ് ബട്ട് നോട്ട് ബിലോങ്ങിങ് എന്നാണ് മാർപ്പാപ്പ വിളിക്കുന്നത്. സഭ എന്നാൽ ഏതാനും ചിലർ കൂടിയാലോചിച്ചുണ്ടാക്കിയ ഒരു ഓർഗനൈസേഷൻ അല്ല എന്നും, ഷീ ഈസ് എ വർക്ക് ഓഫ് ഗോഡ്, സഭ ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് എന്ന് മാർപ്പാപ്പ ഓർമ്മിപ്പിക്കുന്നു. സഭയോടുള്ള നമ്മുടെ സ്നേഹത്തിൻ്റെ ഏറ്റവും ഉദാത്തമായ മാതൃക ക്രിസ്തു തന്നെയാണ്. ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും സഭയെ വിശുദ്ധീകരിക്കാനായി സ്വയം സമർപ്പിക്കുകയും ചെയ്യുന്നു. എഫേസിയൻസ് 5:25. ഈ സ്നേഹത്തെ അനുകരിക്കേണ്ടവരാണ് നമ്മൾ, പ്രത്യേകിച്ച് വൈദികർ. സ്വതന്ത്രരായിരിക്കെ തങ്ങൾക്ക് ലഭിച്ച വിളി ക്രിസ്തുവിൻ്റെ അടിമകളായി തീരാനാണ് എന്ന് എന്തുകൊണ്ടാണ് അവർ മറന്നുപോകുന്നത്? സ്വന്തം മനസാക്ഷിയുടെ സ്വരം ശ്രവിക്കുന്നത് കൊണ്ടാണ് സഭയെ അനുസരിക്കാത്തത് എന്ന് വാദവും നമ്മൾ കേൾക്കുന്നുണ്ട്. മനസാക്ഷിയെക്കുറിച്ചും കൃത്യമായ പഠനങ്ങൾ സഭയ്ക്കുണ്ട്. കോൺഷ്യൻസ് ഇസ് ദാറ്റ് പ്ലേസ് വെർ ഗോഡ് സ്പീക്സ് ടു ദ സോൾ. മനസാക്ഷി എന്നത് ദൈവം ആത്മാവുമായി സംസാരിക്കുന്ന ഇടമാണ് എന്ന്. എന്നാൽ മനസാക്ഷിക്ക് തെറ്റുപറ്റാമെന്നും എറോണിയസ് കോൺഷ്യൻസ് രൂപപ്പെടാമെന്നും സഭ പഠിപ്പിക്കുന്നു. കാറ്റഗറിസം ഓഫ് ദ കാത്തലിക് ചർച്ച് 1792. ക്രിസ്തുവിനെയും അവൻ്റെ സുവിശേഷത്തെയും കുറിച്ചുള്ള അജ്ഞതയും മറ്റുള്ളവരുടെ ദുർമാതൃകയും സ്വന്തം വികാരങ്ങളോടുള്ള അടിമത്തവും മനസാക്ഷി സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള തെറ്റായ ബോധ്യവും
പാപവും ഒക്കെ തെറ്റായ മനസാക്ഷി രൂപപ്പെടാൻ കാരണമാകുന്നു. അതുകൊണ്ടാണ് തെറ്റ് പറ്റാതിരിക്കാൻ സ്വന്തം മനസാക്ഷിക്ക് അതീതമായി സഭയെ അനുസരിക്കണമെന്ന് സഭ നിഷ്കർഷിക്കുന്നത്. അധികാരികളുടെ വ്യക്തിപരമായ സ്വഭാവ സവിശേഷതകളും പോരായ്മകളും ഒക്കെ നോക്കിയാണോ അധികാരിയെ അനുസരിക്കേണ്ടത്? കാറ്റഗിസം ഓഫ് ദ കൗൺസിൽ ഓഫ് ട്രെൻഡ് ഇങ്ങനെ പഠിപ്പിക്കുന്നു. വിസമത്തായുടെ സുവിശേഷം 23 അധ്യായം 2-3 വാക്യങ്ങൾ. നിയമജ്ഞരും ഫരിസേയരും മോശയുടെ സിംഹാസനത്തിൽ ഇരിക്കുന്നു. അതുകൊണ്ട് അവർ പറയുന്നതെല്ലാം നിങ്ങൾ അനുസരിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുവിൻ. നൈയാമികമായ അധികാരമുള്ള സഭയോട് കമ്മ്യൂണിയനിലായിരിക്കുന്ന, സഭയോട് ചേർന്ന് നിൽക്കുന്ന അധികാരിയെ എല്ലാ കാര്യത്തിലും അനുസരിക്കണം. ദൈവത്തിൻ്റെ നിയമങ്ങൾക്കെതിരായി പാപം ചെയ്യാൻ ആവശ്യപ്പെട്ടാലല്ലാതെ അനുസരണക്കേട് മാരകമായ പാപമാണ്. ഒരേ കാര്യത്തിൽ വ്യത്യസ്തമായ 2 കൽപ്പനകൾ ലഭിക്കുകയാണെങ്കിൽ അധികാര ശ്രേണിയിൽ ഏറ്റവും ഉന്നതമായ അധികാരത്തെയാണ് അനുസരിക്കേണ്ടതെന്നും സെയിന്റ് തോമസ് അക്വൈനസ്. സഭയുടെ പൊതുവായ നന്മ നിർണയിക്കാനും അത് നടപ്പിലാക്കാനും പ്രത്യേകം ദൗത്യം പേറുന്നവരാണ് അധികാരികൾ. ഈ പൊതുവായ നന്മയാകട്ടെ സ്വന്തം താല്പര്യങ്ങൾക്കും നിലപാടുകൾക്കുമൊക്കെ ഉപരിയായി വെളിപ്പെടുത്തപ്പെട്ട സത്യത്തിൻ്റെയും വിശുദ്ധ പാരമ്പര്യങ്ങളുടെയും സഭയുടെ പഠനങ്ങളുടെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് രൂപപ്പെടുത്തുന്നത്. സ്വന്തം നിലപാടുകൾക്കും വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങൾക്കുമൊക്കെ അതീതമായി സഭയെ അനുസരിക്കാൻ നമ്മൾക്കും കടമയുണ്ട്. അനുസരണം എപ്പോഴും എളുപ്പമായിക്കൊള്ളണമെന്നില്ല. സെയിന്റ് ഇഗ്നേഷ്യസ് ഓഫ് ലയോള ചില മാനദണ്ഡങ്ങൾ നൽകുന്നു. എല്ലാ അധികാരവും ദൈവത്തിൽ നിന്ന് വരുന്നു. അതുകൊണ്ട് അധികാരിയെ അനുസരിക്കുമ്പോഴൊക്കെ ആത്യന്തികമായി നമ്മൾ ദൈവത്തെയാണ് അനുസരിക്കുന്നത് എന്ന ഓർമ്മപ്പെടുത്തലാണ് ഒന്ന്. അനുസരണം എന്ന കൃപയ്ക്കായി പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുക. പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുകയും അനുസരിക്കാൻ പ്രാപ്തരാക്കുകയും ചെയ്യും. സ്നേഹം എല്ലാ നുഖങ്ങളെയും ഭാരമില്ലാത്തതാക്കുന്നു, പ്രത്യേകിച്ച് അനുസരണത്തിൻ്റെ. അനുസരണത്തിൽ ദൈവം ഒരു നിധി ഒളിപ്പിച്ചു വച്ചിട്ടുണ്ട്, എ സീക്രട്ട് ട്രഷർ ഓഫ് ദ പീസ് ഓഫ് ഗോഡ്. ക്രിസ്തുവിൻ്റെ വാഗ്ദാനമായ സമാധാനത്തിലേക്ക് ഉള്ള ഒരു കുറുക്കു വഴിയാണ് അനുസരണം. കാറ്റക്കിസം ഓഫ് ദ കാത്തലിക് ചർച്ച് 1733. അനുസരണക്കേടിൻ്റെയും തിന്മയുടെയും തിരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യത്തിൻ്റെ ദുരുപയോഗമാണ്. അത് പാപത്തിൻ്റെ അടിമത്തത്തിലേക്ക് നയിക്കുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ അനുസരണക്കേടാണ് നമ്മളെ അടിമകളാക്കുന്നത് എന്ന്. പോപ്പ് ഫ്രാൻസിസ് ഏതാനും വൈദിക വിദ്യാർത്ഥികളോട് സംസാരിക്കുന്ന ഒരു വീഡിയോ ഈ അടുത്ത കാലത്ത് സോഷ്യൽ മീഡിയയിൽ നമ്മൾ കണ്ടതാണ്. പാത്രിയാർക്കീസിനെ അനുസരിച്ചില്ലെങ്കിൽ സ്വർഗത്തിൽ പോകില്ല എന്ന താക്കീത് നൽകുന്നുണ്ട് മാർപ്പാപ്പ. ആദത്തിൻ്റെ അനുസരണക്കേട് പാപവും മരണവും ലോകത്തിലേക്ക് കൊണ്ടുവന്നു. അനുസരണക്കേട് അന്നും ഇന്നും ഒരേ ഫലമുളവാക്കുന്നു. ഹൃദയകാഠിന്യം കൊണ്ട് അജ്ഞരായിത്തീർന്നവരും സ്വയം ജ്ഞാനികളെന്ന് കരുതി ഭോഷന്മാരായിത്തീർന്നവരും ദൈവത്തെയും ദൈവിക സംവിധാനങ്ങളെയും ലോകത്തിൻ്റെ കണ്ണിൽ കൂടി നോക്കിക്കാണുന്നവരുമാണ് അനുസരണക്കേടിൻ്റെ വക്താക്കൾ. അനുസരണക്കേടിനെ വെള്ളപൂശാൻ പാഷാണ്ഡതയോളം എത്തി നിൽക്കുന്നു ന്യായീകരണങ്ങൾ, കേവലം വൈകാരികവും ബാലിശവുമായ വാദങ്ങൾ. ക്രിസ്തു എന്തുകൊണ്ട് സാത്താനെ നുണയനും നുണയൻ്റെ പിതാവും എന്ന് വിളിച്ചു എന്ന് നമ്മൾക്ക് മനസ്സിലാക്കി തരുന്ന നുണപ്രചരണങ്ങൾ കൊണ്ട് നിറയുകയാണ് സോഷ്യൽ മീഡിയയും സൺഡേ ഹൊമിലികളും. ശാസ്ത്രലോകത്ത് അധികാരത്തോടുള്ള അനുസരണത്തെക്കുറിച്ച് ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ട പരീക്ഷണങ്ങളും കണ്ടെത്തലുകളും നടത്തിയത് അമേരിക്കൻ സോഷ്യൽ സൈക്കോളജിസ്റ്റായ സ്റ്റാൻലി മിൽഗ്രമാണ്. നാസി ഭരണകൂടത്തിന് കീഴിൽ ഹിറ്റ്ലറിന് തൻ്റെ കിരാതമായ നയങ്ങൾ നടപ്പിലാക്കാൻ ആ കാലത്തെ ബ്യൂറോക്രസിയും പൊതുസമൂഹവും എന്തുകൊണ്ട് സഹകരിച്ചു എന്ന ചോദ്യത്തിന് ഉത്തരം തേടിയാണ് മിൽഗ്രം തൻ്റെ പരീക്ഷണങ്ങൾ നടത്തുന്നത്. ആ പരീക്ഷണങ്ങളുടെ പ്രധാനപ്പെട്ട കണ്ടെത്തൽ ഇങ്ങനെയായിരുന്നു. അധികാരമുണ്ട് എന്ന് നമ്മൾ ഒരാളെക്കുറിച്ച് വിശ്വസിച്ചാൽ ആ ആൾ പറയുന്ന കാര്യം അതെത്ര തിന്മ നിറഞ്ഞതാണെങ്കിലും നമ്മൾ അനുസരിക്കുമെന്ന്.
അധികാരത്തോട് അനുസരിക്കാനുള്ള ഒരു സ്വാഭാവിക പ്രവണത മനുഷ്യനുണ്ട് എന്ന്. അങ്ങനെയെങ്കിൽ എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് എന്ത് സംഭവിച്ചു? രണ്ട് സാധ്യതകളാണുള്ളത്. ഒന്ന്, അധികാരി ആരാണെന്നും ആ അധികാരത്തെ എങ്ങനെയാണ് അനുസരിക്കേണ്ടതെന്നും അറിയാതെ പോയ ഒരു സമൂഹം വൈദികരുടെ ഇടയിലും വിശ്വാസികളുടെ ഇടയിലും ഇവിടെ രൂപപ്പെട്ടു. ഫോർമേഷനിലും വിശ്വാസ രൂപീകരണത്തിലുമൊക്കെയുള്ള ഗുരുതരമായ വീഴ്ചയാണ് ഇത് സൂചിപ്പിക്കുന്നത്. രണ്ടാമത്തെ സാധ്യത ഇങ്ങനെയാണ്. അധികാരത്തെ തമസ്കരിക്കാൻ നിഗൂഢമായ ചില അജണ്ടകൾ ഇവിടെ നടപ്പിലായി എന്ന്. ഭൂമി കച്ചവടം ഒരു വിവാദമാക്കി നീതിന്യായ വ്യവസ്ഥകൾ കുറ്റം ആരോപിക്കുന്നതിന് മുൻപ് തന്നെ അധികാരിയെ കള്ളൻ എന്ന് മുദ്രകുത്തി അധികാരത്തെ നിസ്സാരവൽക്കരിച്ചും അനുസരിക്കേണ്ടതില്ല എന്ന പൊതുബോധം വളർത്തിയും ഒരു അരാജകത്വം ഇവിടെ മനഃപൂർവ്വം സൃഷ്ടിക്കപ്പെട്ടു. മാത്രമല്ല, സഭയെ സ്നേഹിക്കുന്നവർ എന്ന വ്യാജേന ചില സ്വയം പ്രഖ്യാപിത സംഘടനകളും നേതാക്കന്മാരും സമിതികളും അധികാരത്തിൻ്റെ ഒരു സമാന്തരമായ നിഴൽ ഇവിടെ രൂപപ്പെടുത്താൻ ശ്രമിച്ചു എന്ന്. 1 യോഹന്നാൻ 2:27, ക്രിസ്തുവിൻ്റെ അഭിഷേകം നിങ്ങളിൽ നിലനിൽക്കുന്നു, അതുകൊണ്ട് മറ്റാരും നിങ്ങളെ പഠിപ്പിക്കേണ്ടതില്ല, അവൻ്റെ അഭിഷേകം എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കും. പുറമേ നിന്ന് ആരും പഠിപ്പിക്കാതെ തന്നെ വസ്തുനിഷ്ഠമായി കാര്യങ്ങൾ ഗ്രഹിച്ച് സത്യം ബോധ്യപ്പെട്ട് സഭയോട് ചേർന്ന് നിൽക്കാൻ ഒരു വലിയ സമൂഹം ഇവിടെ ഉണ്ട് എന്നുള്ളതും ഏറെ ആശ്വാസമാണ്. സെയിൻറ്റ് ജോൺ പോൾ 2 മാർപ്പാപ്പ ക്രിസ്തു ഫിദേലിസ് ലൈച്ച് എന്ന തൻ്റെ അപ്പസ്തോലിക പ്രബോധനത്തിൽ ഇങ്ങനെ പറയുന്നു, ദ തേർഡ് മില്ലീനിയം വിൽ ബിലോങ് ടു ദ ലേ പീപ്പിൾ, 3rd century അൽമായരുടേതായിരിക്കുമെന്ന്. അജ്ഞതയും അലസതയും നിസ്സംഗതയും ഒക്കെ വെടിയേണ്ട കാലമാണിത്. ഈ സഭയെ ആര് രക്ഷിക്കും എന്ന ചോദ്യത്തിന് മറുപടിയായി വെനറബിൾ ഫുൾട്ടൻ ജെ ഷീൻ പറയുന്നു, അത്രാന്മാരല്ല, വൈദികരല്ല, അൽമായർ രക്ഷിക്കുമെന്ന്. മെത്രാന്മാർ മെത്രാന്മാരായും വൈദികർ വൈദികരായും പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ട ഒരു മിഷൻ ദൗത്യം അൽമായർക്കുണ്ട് എന്നും. ഇത് പക്ഷേ നമ്മൾക്ക് യാതൊരു അധികാരവും ഇല്ലാത്ത സത്യവിശ്വാസ പ്രബോധനത്തിലോ ആരാധനക്രമ വിഷയത്തിലോ അല്ല എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ആരുടെയും കാൽമുട്ട് തല്ലി ഒടിച്ചിട്ടുമല്ല. ലിറ്റേർജിയുടെ കാര്യത്തിൽ വൈദികരും വിശ്വാസികളുമൊക്കെ നടത്തുന്ന വാദപ്രതിവാദങ്ങളൊക്കെ കൊച്ചുവായിലെ വലിയ വർത്താനം പോലെ തള്ളിക്കളയേണ്ടതാണ്. എന്നാൽ അനുസരണക്കേടിനോടും വിഘടനവാദത്തോടും സഭാത്മകമായി പ്രതികരിക്കേണ്ടതുണ്ട്. നമ്മളുടെ മൗനം കൊണ്ടും നിഷ്ക്രിയത്വം കൊണ്ടും തിന്മ പ്രബലപ്പെടുകയാണെങ്കിൽ സാവൂളിനോട് ചോദിച്ച അതേ ചോദ്യം നമ്മളോടും ആവർത്തിക്കും, നീ എന്തിനെന്നെ പീഡിപ്പിക്കുന്നു? മനുഷ്യപുത്രൻ പ്രത്യക്ഷനാകുമ്പോൾ അവൻ്റെ മുമ്പിൽ നിൽക്കാൻ വേണ്ട കരുത്തിനായി പ്രാർത്ഥിക്കാം. സുവിശേഷം വീണ്ടെടുക്കപ്പെട്ടവരുടേതാണ്. അവസാന മണിക്കൂറിലും വീണ്ടെടുപ്പുകൾ സാധ്യവുമാണ്.